ഫ്രണ്ട്സ്, ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ബോറടിച്ച് കുത്തിയിരുന്നപ്പോഴേ രാകേഷ് പറഞ്ഞു, നമുക്ക് വെളിയിൽ പോയൊരു നാരങ്ങ വെള്ളം കുടിക്കാം. നല്ല ചൂടല്ലേ, ഇവിടെ പുനലൂർ സൈഡിലാണ് ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. ആ ചൂട് കൊണ്ട് വെന്തുരുകിയിരുന്നു. അപ്പം വെളിയിൽ പോയി നല്ലൊരു സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചാൽ നല്ലൊരു ആശ്വാസമാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ചാടി വണ്ടിയിൽ കയറി. ഡ്രസ്സൊന്നും മാറിയൊന്നും വേണ്ട, വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാൽ അതി ആരും അങ്ങനെ ഒരുങ്ങാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് എല്ലാവരും കൂടെ ഓടി ചാടി വണ്ടിയിൽ കയറി. വെതിക്കൂട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, കാരണം അച്ഛ വരുമ്പോഴല്ലേ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ ടൈം വീടിനകത്ത് തന്നെയല്ലേ. അങ്ങനെ പോയപ്പോഴാണ് വൈശാഖത്തിൽ കൊണ്ടുപോയി വണ്ടിയെ നിർത്തിയിട്ട് പറഞ്ഞ് നമുക്ക് കുറച്ച് സാധനം മേടിക്കാം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ്, അങ്ങനെ പണിപാളി എല്ലാവരും കൂടി ചാടി വൈശാഖത്തിൽ ഇറങ്ങി. കുറേ എന്തോ സാധനം മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ വൈശാഖത്തിനകത്ത് കയറി. പക്ഷേ എനിക്ക് സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭദ്രക്കുട്ടി ഒക്കെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് വേറെ വെയിറ്റ് ഒന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അച്ഛനും മോനും കൂടെ ഓടി നടന്ന് പരതി അവിടെ നിന്ന് എന്തോ ഒക്കെ സാധനങ്ങൾ വാങ്ങി. നല്ല ചൂടാണ്, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല, വിയർത്ത് ഒഴുകി ഒരു പരിവും ആവും, അമ്മാതിരി ചൂടാണ് ഇവിടെ. അതിൻ്റെ കൂടെ ഈ പെങ്കൊച്ച താഴെ ഇറങ്ങാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട്, രാകേഷിൻ്റെ ആയി പോലും അവൾ പോത്തതേ ഇല്ല. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രാകേഷിൻ്റെ കൈ പോകാനും താല്പര്യമില്ല, എൻ്റെ കൈ തന്നെ ഇരിക്കണം ഫുൾ ടൈം. ഒട്ടിപ്പോ മോളാണ്, ഒട്ടിപ്പോ മോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുവാണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒട്ടിപ്പോ മോളെയും പൊക്കി ഞാൻ നടന്നു. അങ്ങനെ അച്ഛനും മോനും കൂടെ അവിടെ നടന്ന് ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോഴേ ഓർത്തത് പച്ചക്കറി ഒന്നും ഇല്ലെന്ന്, പിന്നെ കുറച്ച് പച്ചക്കറിയും മേടിക്കണമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ പോയി കുറേ പച്ചക്കറിയെല്ലാം മേടിച്ചു. സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ രാകേഷ് എന്തെന്ന് പറയുക, കുറേ സാധനങ്ങൾ ഒരു പാക്കറ്റിലാക്കി അത് ബെദ്ദിയുടെ കയ്യിലോട്ട് കൊടുത്തു. മോനെ പിടിച്ചോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞ, എനിക്ക് വയ്യ അമ്മ, എനിക്ക് വെയിറ്റ് എടുക്കുന്ന അമ്മ ഒന്ന് പിടിക്കും അമ്മ പിടി പിടി എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം കാണിക്കുന്നുണ്ട്. അതിന് വെയിറ്റ് താങ്ങാനുള്ള ശേഷിയില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാകേഷ് പറഞ്ഞ്, പിന്നെ നിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവന്നാൽ നീ ഇങ്ങോട്ട് പിടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ച് ചെയ്യിപ്പിച്ചേക്കൊക്കെയാണ്. ഭാഗ്യത്തിന് ഞാൻ പിടിച്ചില്ല, കുറച്ച് ദൂരം അവനെ കൊണ്ട് പിടിപ്പിച്ചു. കാര്യം പിള്ളേർ ഇതൊക്കെ ചെയ്തൊന്ന് ശീലിക്കണ്ടേ, കൊച്ചു പ്രായത്തിലെ കൊച്ചു കൊച്ചു പണികളൊക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലേ ശരിയാവത്തുള്ളൂ. പിള്ളേരെ നമ്മൾ അങ്ങനെ വഷളാക്കി ഒരു പണിയും ചെയ്യിപ്പിക്കുക, അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വളരെ മോശമായിരിക്കും. അങ്ങനെ ബദ്രി കൊണ്ട് ബദ്രിയെങ്കിലും നല്ല കുട്ടിയാണ് കേട്ടോ, പൊതുവെ നല്ല പണികളൊക്കെ ചെയ്യാറുണ്ട്, വീട്ടിൽ നല്ല ഹെൽപ്പാണ് എനിക്ക്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളും എല്ലാം വാങ്ങി തിരിച്ച് ഞങ്ങൾ പോയിരുന്നു. പിന്നെ ഞങ്ങൾ നാരങ്ങ വെള്ളക്കട തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു. ചൂട് 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 ഗൈസ്, ഇപ്പോഴത്തെ ഈ മൊത്തത്തിലുള്ള സംസാരം ചൂട്. രണ്ടാള് അല്ലെ മൂന്നാള് കൂടുന്നെടുത്ത് വിഷയം എന്ന് വെച്ചാൽ ചൂട് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് കൊടും ചൂടാണ് നമ്മുടെ നാട്ടിലല്ലേ ഇപ്പം. അയ്യോ ഒരു രക്ഷയില്ലെന്നേ ചൂടുകൊണ്ട്. അങ്ങനെ വണ്ടിക്കകത്ത് കയറി. രാകേഷ് ഭയങ്കര പാട്ടാണ്, രാകേഷിന് പാട്ടില്ലാതെ പറ്റത്തില്ല. നല്ലതായിട്ട് പാട്ടൊക്കെ പാടിയൊക്കെ ചെയ്യും, കുറേ പാട്ട് പാടിയ വീഡിയോസ് ഒക്കെ എൻ്റെ ഉണ്ട്. ഞാൻ യൂട്യൂബിൽ ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതുവരെ എനിക്ക് പെർമിഷൻ ഒന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് പാട്ടിനോട് അത്ര താല്പര്യമില്ല, എനിക്ക് ഡാൻസിനോടാ താല്പര്യം. ബദ്രി രാകേഷിന്റെ പാട്ട് കേട്ട് പുറകെ കിടന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാ. പൊതുവെ ഞങ്ങൾ വീട്ടിൽ ആരും ഈ തണുത്ത വെള്ളം അങ്ങനെ കുടിക്കത്തേ ഇല്ല, വർഷങ്ങളായിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളത്തിന്റെ ആൾക്കാരാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഈ ചൂട് നമ്മളെ വലച്ചു കഴിഞ്ഞു, ഭയങ്കരമായിട്ട് വലഞ്ഞ്. അങ്ങനെ തണുത്ത നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് ചില്ലായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സ് എല്ലാം മറക്കാതെ വേഗം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കേ.